ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡിസ്നി ഫുഡ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപ്പും പടവലവും വെച്ചിട്ട് സിമ്പിളായിട്ട് ലഞ്ചിനോ ഡിന്നറിനോ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. പരിപ്പ് ഞാനൊരു 150 ഗ്രാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഞാനെല്ലാം നമ്മളെല്ലാം കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. എല്ലാം കുക്കറിലിട്ട് കുറച്ച് അല്പം വെള്ളം കൂടി ചേർത്ത് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒരു 150 ഗ്രാം പരിപ്പ്. അതിലേക്ക് നമുക്ക് അല്പം ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് എല്ലാ പച്ചക്കറികളും ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് ഒരു 1/2 സവാള, അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക് നെടിയിന്ന് കീറിയത്, പിന്നെ പടവലം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പടവലാണ്. എനിക്ക് പടവലം പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു വെജിറ്റബിളാണ്. അതിനുശേഷം തക്കാളി. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മുടെ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ഒരു 1-2 ടീസ്പൂണും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 2 വിസിലിന് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. ബാച്ചിലർ സ്റ്റുഡൻസിനൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ്. അത് മാത്രമല്ല, ഇത് പടവലം വെച്ചിട്ടല്ല, കുമ്പളങ്ങ, വെള്ളരിക്ക, നമുക്ക് എന്ത് വെജിറ്റബിളാണോ അവൈലബിൾ ഇതുപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഗ്യാസ് കത്തിക്കുകയാണ്. ഇനി നമുക്ക് 2 വിസിലിനായിട്ട് വെയിറ്റ് ചെയ്യാം. എന്താ നമ്മൾ ഇന്ന് വെക്കണേ? ഇന്ന് പരിപ്പും പടവലങ്ങയും തേങ്ങ അരച്ച കറി അല്ലേ? പരിപ്പും പടവലങ്ങയും തേങ്ങ കഷ്ടപ്പെട്ട് തേങ്ങ കൊത്തിരിച്ചുകൊണ്ടിരിക്കുന്നത്. പരിപ്പും പടവലങ്ങയും, ചെറുപ്പാരി പരിപ്പും പടവലങ്ങയും, അപ്പം തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് ഓൾറെഡി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ടു. അമ്മ ഇവിടെ തേങ്ങ കൊത്ത് കൊത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ ഇങ്ങനെ തേങ്ങ കൊത്തിയെടുക്കുന്നത്? ഒരു രസം. എന്നൊരു ചേർണ്ടല്ലോ, പണി എളുപ്പമായല്ലോ. അതുപോലെ ഇത് 2 വിസിലൊക്കെ വന്ന് നമ്മുടെ പരിപ്പും പടവലങ്ങയും സെറ്റായിട്ടുണ്ടാവും. അപ്പം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേ നിങ്ങൾ കാണുന്ന പോലെ തന്നെ പരിപ്പും പടവലും നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. എന്നാൽ പടവലം ഉടഞ്ഞിട്ടില്ല, പക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പായസപ്പരിപ്പാകുമ്പോൾ നമുക്ക് അത് നല്ല എന്താ പറയുക, നല്ല മഷിയായിട്ട് ഉടയും. പ്രത്യേക ഒരു ടേസ്റ്റായിട്ടോ പായസപ്പരിപ്പ് വെച്ച് നമ്മൾ കറി വെക്കുമ്പോൾ. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് നമ്മുടെ അരിപ്പും ചേർക്കാം. അപ്പം നമ്മൾ അരിപ്പിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പച്ചമുളക്, തേങ്ങ, അല്പം ചെറുജീരകം കൂടി ചേർത്തിട്ടാണ് നമ്മൾ അരിപ്പുണ്ടാക്കിയത്. അതും കൂടി ചേർത്ത് നമുക്ക് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറുന്നൊക്കെ വരെ. ഇതോടൊപ്പം തന്നെ നമുക്കിനി കടുക് വറക്കണം. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. പാൻ വെച്ചു, അതിലേക്ക് നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മൾ കടുക് ചേർത്ത് ഒരു 2-3 വറ്റൽമുളക് ചേർത്ത്, പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഉള്ളിയുടെ ബാക്കി പകുതി ഉള്ളിയും കൂടി എടുത്തിട്ട് ഇതിലേക്കിട്ട് നമുക്കൊന്ന് കടുകുവറ 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 ചെയ്യാം. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് എല്ലാം നന്നായിട്ടൊരു ബ്രൗൺ കളർ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരമലൈസ് രീതി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒന്ന് ബ്രൗൺ കളർ വരെ ആക്കിയിട്ട് ഈ പരിപ്പിലേക്ക് അങ്ങ് ഒഴിച്ച് താളിച്ച് കഴിഞ്ഞാൽ, താളിച്ച് കഴിയുമ്പോൾ ഒരു അസാധ്യ മണം വരും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.